ലോകമാദ്യം ഫലം വരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുപക്ഷെ പോകുന്ന ഗോവയാണ്. ഗോവയിൽ നിന്ന് പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, എം എൽ എമാരാകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്, ആരൊക്കെ ജയിക്കുമെന്ന് പോലും ഉറപ്പില്ല. അവരെ കൂടുതൽ സുരക്ഷിതത്വമുള്ള റിസോർട്ടിലേക്ക് മാറ്റുകയാണോ കോൺഗ്രസ്? കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ എന്താണ്? അബ്ജോദ്, കഴിഞ്ഞ ദിവസം നോർത്ത് ഗോവയിൽ, അതായത് പഞ്ചിമിനടുത്തുള്ള ബാംബോലിമിലെ ഒരു റിസോർട്ടിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ടായിരുന്നത്. നമ്മൾ അതിന് ആ റിസോർട്ടിനകത്ത് പ്രവേശിക്കുകയും അവിടെ വെച്ച് ദിഗംബർ കാമത്തിന്, ഒരുപക്ഷെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരിക്കുന്ന പേരാണ് ദിഗംബർ കാമത്തിൻ്റെ, ഇത് എല്ലാവർക്കും സ്വീകാരനായ ഒരു പേരുമാണ്. അദ്ദേഹത്തോട് നേരിട്ട് തന്നെ എന്തുകൊണ്ടാണ് റിസോർട്ടിലേക്ക് മാറ്റിയത് എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, തൻ്റെ പിറന്നാളായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയതാണ് എന്ന് മാത്രം പറയുന്നു. മാത്രമല്ല, എല്ലാവരും പിരിഞ്ഞു പോകുമെന്നും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് പോകുമെന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. പി ചിദംബരമായി നമ്മൾ സംസാരിച്ചപ്പോഴും അദ്ദേഹവും ഇതൊരു പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമെന്ന് മാത്രം വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, നോർത്ത് ഗോവയിൽ നിന്നും വടക്കൻ ഗോവയിൽ നിന്നും ദക്ഷിണ ഗോവയിലേക്ക് മർഗാവിലെ ഒരു റിസോർട്ടിലേക്ക് ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് മാറ്റി എന്നുള്ളതാണ്. ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കളും ആ റിസോർട്ടിൽ അവരോടൊപ്പം ഉണ്ടെന്നും അവിടെ കൂടിയാലോചനകൾ നടക്കുന്നുവെന്നുമാണ്. 2017 അനുഭവം വെച്ച് കോൺഗ്രസിനറിയാം പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് അത്തരം തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു ഭിന്ന സ്വരം പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല, ഒരു കൂറുമാറ്റ പേടി അവർക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ തവണ 17 MLA വിജയിച്ചപ്പോൾ അതിൽ 15 പേരും കൂറുമാറിപ്പോയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം കൂടി ഒഴിവാക്കേണ്ടതുണ്ട്. ഈ സ്വതന്ത്രരും അല്ലെങ്കിൽ ആം ആദ്മി, തൃണമൂൽ അടക്കമുള്ള പാർട്ടികൾക്ക് MLAമാരെ കിട്ടുകയാണെങ്കിൽ അവരുടെ പിന്തുണ തേടുന്ന സമയത്ത് സ്വന്തം പാളയത്തിൽ നിന്ന് ആരും കൊഴിഞ്ഞു പോകില്ലെന്നൊരു വിശ്വാസം. ബി ജെ പി ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ, മുൻകരുതലൊന്നും സ്വീകരിക്കുന്നില്ലേ ഗോവയിൽ? അതോ ബി ജെ പിക്ക് വലിയ ഒറ്റക്കക്ഷിയാകാമെന്നുള്ള ആത്മവിശ്വാസം ഇത്തവണയും ഇല്ലെന്നാണോ? ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുമെന്നുള്ള ആത്മവിശ്വാസം ഈ ഘട്ടത്തിലല്ല. പരസ്യമായി അവർ ആ നമ്പറിലേക്ക്, 21 എന്ന നമ്പറിലേക്ക് എത്താൻ കഴിയുമെന്ന് അവർ പരസ്യമായി പറയുമ്പോൾ പോലും, അവരുടെ ക്യാമ്പുകളിൽ നേതാക്കളോട് ഓഫ് ദ റെക്കോർഡായി സംസാരിക്കുമ്പോൾ പോലും ഒരു 16 സീറ്റ് വരെ പോകാമെന്നതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. അതിന് കാരണം 13 കഴിഞ്ഞ തവണ കിട്ടിയത് അവർക്ക് ലഭിക്കും. ഇത്തവണ ഒരു 3 സീറ്റുകൾ കൂടി അധികം അവർ ഉറപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് വാൽപ്പോയി മണ്ഡലത്തിൽ വിശ്വജിത്ത് റാണെ. അദ്ദേഹം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് പിന്നീട് ബി ജെ പിയിലേക്ക് പോയി മന്ത്രിയായി, ആരോഗ്യമന്ത്രിയായി, ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ചരടുവലി നടത്തുന്ന വിശ്വജിത്ത് റാണെ വിജയിച്ചേക്കെന്ന് പറയുന്നു. പോരി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവായ പ്രതാപ് സിംഗ് റാണെ മത്സരത്തിൽ നിന്ന് പിന്മാറി. ബി ജെ പിക്കായി പ്രതാപ് സിംഗ് റാണയുടെ മരുമകൾ, അതായത് വിശ്വജിത്ത് റാണയുടെ ഭാര്യ, പോരി മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അവർ വിജയിക്കും എന്നത് ഒരു സ്ഥലം. അതുപോലെ മാൻഡ്രിം മണ്ഡലത്തിൽ ലക്ഷ്മികാന്ത് പർസേക്കർ, ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ തോൽപ്പിച്ച് വിജയിച്ച ദയാനന്ദ് സോപ്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം ഇതുപോലെ കൂറുമാറി വന്നതാണ്. അദ്ദേഹത്തിന് ആണ് ഇത്തവണ ബി ജെ പി സീറ്റ് നൽകിയിരിക്കുന്നത്. അവിടെയും ഒരു വിജയം ബി ജെ പി പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു 13 നേരത്തെയും ഒരു 3 സീറ്റുകൾ അധികവും എന്നതൊക്കെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ സ്വന്തം പാളയത്ത് നിന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് അവർ കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല. MGP ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ തൃണമൂലിന് MLA ഉണ്ടെങ്കിൽ, ആം ആദ്മി പാർട്ടിക്ക് MLA ഉണ്ടെങ്കിൽ അവരെങ്ങോട്ട് നിൽക്കും എന്നതൊക്കെ പ്രധാനമാണ്. ഗോവയുടെ സമീപകാല ചരിത്രം നോക്കിയാൽ ഈ ജയിച്ചു വന്ന ആളുകൾ പോലും എങ്ങോട്ട് പോകും എന്നൊരു നിശ്ചയവുമില്ല. ഇനി ആം ആദ്മി പാർട്ടിയുടെ ലേബലിൽ ജയിച്ചവരോ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥികളായി ജയിച്ചവരോ ജയിച്ച ശേഷം ഏത് മുന്നണിയിലേക്ക് പോകും, ഏത് പാർട്ടിയിലേക്ക് പോകുമെന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരു സ്ഥലമാണ്. മറ്റു പലയിടത്തും ജയിച്ചു കഴിഞ്ഞാൽ MLAമാരെ ഒരുമിച്ച് റിസോർട്ടിലേക്ക് മാറ്റുന്നത് നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. സർക്കാരുകൾ രൂപീകരിച്ച ശേഷവും ഈ കൂറുമാറ്റം നടത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ജയിക്കും മുമ്പേ, ആരൊക്കെ ജയിക്കുമെന്ന് അറിയും മുമ്പേ സ്ഥാനാർത്ഥികളെ ഒളിപ്പിച്ച് താമസിക്കുന്നത് വളരെ രസകരമായ രാഷ്ട്രീയ ചിത്രമാണ്. ഇനി അത് പറയുമ്പോൾ ഒന്നുകൂടിയുണ്ട്, ജയിക്കും മുമ്പ് എന്ന് പറയുമ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യിച്ച് കൂറ് ഉറപ്പിച്ച ആളുകളെയാണ് ഇപ്പോൾ റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിമാരെ മുട്ടി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഗോവ. ശ്രീനാഥ്, അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രസകരമായ, വളരെ കൗതുകകരമായ സംഭവ വികാസങ്ങൾക്ക് ഗോവ സാക്ഷിയാവുകയാണോ?
തീർച്ചയായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഓരോ പാർട്ടിക്കുമുള്ള സ്ഥാനാർത്ഥി എം എൽ എമാർ എത്രയെന്ന് ചോദിച്ച് നിയമസഭയിലെ സീറ്റ് ഫലം എത്രയാണ് നില എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണോ ഫലം വന്നപ്പോഴാണോ അല്ല ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഗോവയിലുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം 2017 കഴിഞ്ഞപ്പോൾ ബി ജെ പി 13 പിന്നീട് ഒരല്പം കഴിയുമ്പോഴേക്കും അവർ 25 ഉയർന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അവർ 19 ഇറങ്ങി. അതുകൊണ്ട് പല സമയത്ത് പല നിലയാണ് സീറ്റ് നിലയാണ് നിയമസഭയിൽ ഓരോ പാർട്ടിക്കും ഉണ്ടാവുക. അതാണ് ഒരു ഗോവയുടെ ചരിത്രം. മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂടി നമ്മൾ സൂചിപ്പിച്ചാൽ 87 മുതൽ ഒരു സ്വതന്ത്ര സംസ്ഥാനമായതിനു ശേഷം 20 മുഖ്യമന്ത്രിമാർ വളരെ കൗതുകമുള്ള കണക്കാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും മുഖ്യമന്ത്രിമാർ കാലാവധി തികച്ചിരുന്നെങ്കിൽ വെറും 7 മുഖ്യമന്ത്രിമാർ മാത്രം ഉണ്ടാവേണ്ട സ്ഥാനത്താണ് ഇത്രയധികം. 90 മുതൽ 2000 ഇടയ്ക്കുള്ള കാലഘട്ടം എടുത്തു നോക്കുക, അതിൽ 13 മുഖ്യമന്ത്രിമാർ, 3 തവണ രാഷ്ട്രപതി ഭരണമടക്കം ഗോവയിലുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ വളരെ അസ്ഥിരമായ ഒരു സംസ്ഥാനമാണ്. പലർക്കും വ്യക്തിപരമായ വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നതാണ് ഗോവയിൽ അത്തരം നാടകങ്ങൾക്ക് ഒരു പ്രധാന കാരണം. 22,000 മാത്രമല്ല, മുഖ്യമന്ത്രിമാരിലേതാണ്ട് ഭൂരിപക്ഷം ആളുകൾ മത്സര രംഗത്തുമുണ്ട് അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിമാർ, ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രിയായ പ്രമോദ് സാവന്ത് മത്സര രംഗത്തുണ്ട്. ചർച്ചിൽ അലമാവ് ഒരു 18 മാത്രം മുഖ്യമന്ത്രിയായിരുന്ന ചർച്ചിൽ അലമാവ് കൂറുമാറ്റത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ എൻ സി പിയിൽ നിന്നാണ് തൃണമൂലിലേക്ക് വന്നത്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്, ദിഗംബർ കാമത്ത് മത്സരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാലം മത്സരിച്ച പ്രതാപ് സിംഗ് റാണെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കേണ്ടിയിരുന്നതാണ്. അദ്ദേഹത്തിനാണ് കോൺഗ്രസ്സുകാരനായ അദ്ദേഹത്തിന് ബി ജെ പി സർക്കാർ ആജീവനാന്ത ക്യാബിനറ്റ് പദവി നൽകി. അതിന് പിന്നാലെയൊക്കെയാണ് അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചതിന് ശേഷം അദ്ദേഹം പിന്മാറുന്നത്. പകരം മരുമകളെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മരുമകൾ മത്സരിക്കുന്നു. ഒരു മരുമകളും പ്രതാപ് സിംഗ് റാണയും നമ്മൾ മത്സരം അവിടെ ഒഴിവായി പോവുകയും എല്ലാം ചെയ്തു. അതുകൊണ്ട് മുഖ്യമന്ത്രിമാർ പലരും മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല ആര് മുഖ്യമന്ത്രിയാകും എന്നതുപോലും ഒരു തൂക്കുസഭയാണെങ്കിൽ കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ തന്നെ ഒരു 6 പേരുകൾ എളുപ്പം നമുക്ക് പറയാൻ സാധിക്കും. പ്രമോദ് സാവന്ത് ഒരുപക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി ആദ്യം വെക്കുന്ന പേരായിരിക്കും. പക്ഷേ പാർട്ടിക്കകത്ത് വിശ്വജിത്ത് റാണെ എന്നൊരു ഒരു പുതിയ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിനെത്താണ് ഈ കളികളൊക്കെ നടക്കുന്നത്. പരീക്കറിന്റെ ഗോവയിലെ ഏറ്റവും ശക്തനായിരുന്ന മനോഹർ പരീക്കറിന്റെ മകൻ പോലും ബി ജെ പിയിലല്ല മത്സരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 140 മണ്ഡലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. 4 മുഖ്യമന്ത്രിമാരാണ് അല്ലെ മുൻ മുഖ്യമന്ത്രിമാരടക്കം ജീവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പേരാണ് സജീവ രാഷ്ട്രീയത്തിലുള്ളത്. ഗോവയുടെ കളികൾ കാണുമ്പോൾ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖമാണ് മനസ്സിൽ തെളിയുന്നത്. ഇടവേള